വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഫസ്റ്റ് സെമ്മിലെ നൈറ്റ് വാക്കേഴ്സ് ആൻഡ് മിസ്റ്ററി മോങ്ങേഴ്സ് സെൻസ് ആൻഡ് നോൺ സെൻസ് അറ്റ് ദ എഡ്ജ് ഓഫ് സയൻസ് എന്ന ആർട്ടിക്കിളാണ്. 1986 പബ്ലിഷ് ചെയ്ത ഈ ആർട്ടിക്കിൾ എഴുതിയിട്ടുള്ളത് കാൾ സാഗനാണ്. അദ്ദേഹം 1934 ന്യൂയോർക്കിലെ ബ്രൂക്ക്ലിനിലാണ് ജനിച്ചത്. കാൾ സാഗൻ അസ്ട്രോണമർ, കോസ്മോളജിസ്റ്റ്, അസ്ട്രോഫിസിസ്റ്റ്, അസ്ട്രോബയോളജിസ്റ്റ്, ഓദർ എന്നീ നിലയിലേക്ക് അറിയപ്പെടുന്ന വ്യക്തിയാണ്. അതുപോലെ അറൗണ്ട് 600 സയൻസ് പേപ്പേഴ്സുകളും ആർട്ടിക്കിളും അദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 1980s പോപ്പുലർ ആയിട്ടുള്ള കോസ്മോസ് എ പേഴ്സണൽ വോയേജ് എന്ന ടെലിവിഷൻ സീരീസിൻ്റെ ഓദറും നരേറ്ററുമായിരുന്നു അദ്ദേഹം. ഹി വാസ് ദ പയനീർ ഓഫ് എക്സോബയോളജി. എക്സോബയോളജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റ് പ്ലാനറ്റുകളിലോ അതുപോലെ സ്പേസിലോ ജീവനോ അല്ലെങ്കിൽ ജീവൻ്റെ അംശങ്ങളുണ്ടോ, ഉണ്ടെങ്കിൽ ഏത് തരത്തിലുള്ളവയാണവ എന്നെല്ലാം പഠിക്കുന്ന സയൻസിൻ്റെ ബ്രാഞ്ചിനെയാണ് നമ്മൾ എക്സോബയോളജി എന്ന് പറയുന്നത്. കാൾ സാഗൻ മുന്നോട്ട് വെക്കുന്ന ഒരു ഒപ്പീനിയനാണ് സയൻറ്റിസ്റ്റുകൾ കൂടുതൽ സമയം സയൻസും അന്ധവിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യണമെന്നാണ്. അതായത് സൂപ്പർസ്റ്റീഷനും സയൻസും തമ്മിലുള്ള ബന്ധങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യണമെന്നാണ് കാൾ സാഗൻ എപ്പോഴും മുന്നോട്ട് വെക്കുന്ന ഒരു ഐഡിയ. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ സ്യൂഡോ സയൻസിന് പറ്റിയ മറുമരുന്നാണ് റിയൽ സയൻസ്. സ്യൂഡോ സയൻസ് എന്ന് പറയുന്നത് സയൻസിനെ വളച്ചൊടിച്ചുണ്ടാക്കുന്ന പൊള്ളയായിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് അന്ധവിശ്വാസങ്ങളിൽ പലപ്പോഴും സയൻസിനെ വളച്ചൊടിച്ചാണ് പല കാര്യങ്ങളും ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ കാൾ സാഗൻ മുന്നോട്ട് വെക്കുന്ന ഐഡിയ എന്ന് പറയുന്നത് ജനങ്ങളെ റിയൽ സയൻസിനെക്കുറിച്ച് പഠിപ്പിക്കണം, അപ്പോൾ അവർക്ക് ഈ അന്ധവിശ്വാസത്തിലൊന്നും അവർ അടിമപ്പെട്ടു പോവില്ല എന്നാണ് കാൾ സാഗന് പലപ്പോഴും മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം. നമുക്ക് പഠിക്കാനുള്ള ഈ ഫീച്ചറിലും നരേറ്റർ സെയിം ഐഡിയയാണ് നമ്മളോട് ചർച്ച ചെയ്യുന്നത്. അതായത് ജനങ്ങളുടെ മൈൻഡിലുള്ള അന്ധവിശ്വാസങ്ങളെ ചിലരെങ്ങനെയാണ് ചൂഷണം ചെയ്യുന്നത്, ഇങ്ങനെ ചൂഷണം ചെയ്ത് ചില വ്യക്തികളെ പണം സമ്പാദിക്കുന്നു, പോപ്പുലാരിറ്റി ഉണ്ടാക്കുന്നു, ആളുകളെ ചീറ്റ് ചെയ്യുന്നു, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് അതായത് സയൻസിൻ്റെ മെയിൻ ബോഡി ചാർത്തി അല്ലെങ്കിൽ സയൻറ്റിഫിക് പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് അന്ധവിശ്വാസങ്ങൾ ജനങ്ങളുടെ മൈൻഡിൽ ഊട്ടി ഉറപ്പിച്ച് ചിലരെങ്ങനെയാണ് പണം സമ്പാദിക്കുന്നത് എന്നാണ് നരേറ്റർ ഈ ചാപ്റ്ററിലൂടെ നമ്മളോട് ചർച്ച ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ സമ്മറി നോക്കാം. ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ ഫസ്റ്റ് ഓദർ ഡിസ്കസ് ചെയ്യുന്ന 2nd century ഗ്രീസിലെ ഒരു സംഭവമാണ്. റോമൻ എംപറർ ആയിട്ടുള്ള മാർക്കോസ് അവ്ലിയോസിൻ്റെ ഭരണകാലത്ത് അലക്സാണ്ടർ ഓഫ് അബോണറ്റിക്സ് എന്നൊരു മെജീഷ്യൻ ഉണ്ടായിരുന്നു. അതായത് ഗ്രീക്കിൽ ജീവിച്ചിരുന്ന ഒരു മെജീഷ്യനായിരുന്നു അലക്സാണ്ടർ ഓഫ് അബോണറ്റിക്സ്. ജനങ്ങളെ ചീറ്റ് ചെയ്തിട്ടാണ് ഇദ്ദേഹം ജീവിച്ചിരുന്നത്. ഹാൻസമും ക്ലവറൊക്കെ ആയിരുന്നു അദ്ദേഹം, ബട്ട് മൈൻഡിൽ തീരെ നന്മയില്ലാത്തൊരു വ്യക്തി കൂടിയായിരുന്നു അലക്സാണ്ടർ. തനിക്കൊരുപാട് ഒക്കൾട്ട് പവേഴ്സ് അല്ലെങ്കിൽ മാജിക്കൽ പവേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞായിരുന്നു ഈ അലക്സാണ്ടർ ജനങ്ങളെ വഞ്ചിച്ചിരുന്നത്. തൻ്റെ അരയിൽ ഒരു തുണി ചുറ്റി കയ്യിലൊരു വാളുമായിട്ട് ഇദ്ദേഹം മാർക്കറ്റിലേക്ക് ഓടിച്ചെല്ലും. എന്നിട്ട് തൻ്റെ നീളമുള്ള ചീകി ഒതുക്കാത്ത തലമുടിയൊക്കെ കുലുക്കിക്കൊണ്ട് ഉയരമുള്ള ഒരു പീഠത്തിൽ കയറി ഇദ്ദേഹം ഒരു പുതിയ പ്രവാചക ദൈവം അവരുടെ ഇടയിലേക്ക് വരികയാണെന്ന് നീട്ടി നീട്ടി പ്രസംഗിക്കും. ഈ പ്രസംഗം കേട്ട് ആളുകളൊക്കെ അദ്ദേഹത്തിന് ചുറ്റും കൂടും. എന്നിട്ട് പുതുതായിട്ട് പണിതുകൊണ്ടിരിക്കുന്ന ഒരു ടെമ്പിളിലേക്ക്, ഒരു ക്ഷേത്രത്തിലേക്ക് അദ്ദേഹം ഓടിച്ചെല്ലും. ഇദ്ദേഹം ഓടുന്ന സമയത്ത് കൂടെ ജനങ്ങളും ഓടിച്ചെല്ലുന്നുണ്ടായിരുന്നു. എന്നിട്ടൊരു ഗൂസെഗ് താൻ കണ്ടുപിടിച്ചു എന്ന രീതിയിൽ അദ്ദേഹം ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കും. ആക്ച്വലി ഈ ഗൂസെഗിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ ബേബി സ്നേക്കാണ് ഉണ്ടായിരുന്നത്. എന്നിട്ട് ആ എഗ് അദ്ദേഹം ജനങ്ങൾക്ക് മുന്നിൽ തന്നെ പൊട്ടിച്ചിട്ട് ഈ ബേബി സ്നേക്സിനെ പുറത്തെടുത്തിട്ട് ജനങ്ങളോട് പറയും, ഇതാണ് അവരുടെ പുതിയ ദൈവം, ഈ ദൈവത്തെ അദ്ദേഹം പുറത്തേക്ക് കൊണ്ടുവന്നതാണെന്ന് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കും. എന്നിട്ട് കുറച്ച് ദിവസം അദ്ദേഹം വീട്ടിൽ തന്നെ ചെലവഴിക്കും, പുറത്തൊന്നും ഇറങ്ങാതെ തൻ്റെ വീട്ടിൽ തന്നെ ചെലവഴിക്കും. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു പാമ്പിനെ, ഒരു സ്നേക്കിനെ ദേഹത്ത് ചുറ്റിവെച്ചാണ് അദ്ദേഹത്തെ ആളുകൾ കാണുന്നത്. അദ്ദേഹം പറയുന്നു, നേരത്തെ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച ആ ബേബി സ്നേക്ക് വളർന്ന് വലുതായതാണ് ഈ ബിഗ് സ്നേക്ക് എന്ന് അദ്ദേഹം പറയും. ഈ സ്നേക്കിന് ഒരുപാട് മാജിക്കൽ പവർ ഉണ്ട്, അത് അവരുടെ ഗോഡാണ് എന്ന് അദ്ദേഹം ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കും. ആക്ച്വലി ഈ സ്നേക്കിനെ അദ്ദേഹം മാസിഡോണിയയിൽ നിന്നും കൊണ്ടുവന്നതാണ്. ആ സ്നേക്കിൻ്റെ തലഭാഗത്ത്, അതിൻ്റെ തലയുടെ ഭാഗത്ത് ഹ്യൂമൻ ഫേസ് പോലെ തോന്നിക്കാൻ വേണ്ടി ഒരു ലിനൻ ക്ലോത്തൊക്കെ വെച്ച് അദ്ദേഹം അലങ്കരിക്കും. എന്നിട്ട് ജനങ്ങളോട് അദ്ദേഹം പറയും, ഈ സ്നേക്കിന് ഒരുപാട് മാജിക്കൽ പവേഴ്സ് ഉണ്ട്. അതായത് ജനങ്ങൾ അവർക്ക് അറിയേണ്ട കാര്യങ്ങളൊക്കെ, അവർക്കുള്ള സംശയങ്ങൾ, ദൈവത്തിൻ്റെ അടുത്തു നിന്ന് അറിയേണ്ട കാര്യങ്ങൾ എഴുതി ഒരു കവറിലിട്ട് സീൽ ചെയ്ത് അദ്ദേഹത്തെ ഏൽപ്പിക്കാൻ വേണ്ടി പറയും. അദ്ദേഹം പറയും, ഈ സ്നേക്ക് ഈ കവറൊക്കെ വായിച്ച്
അവർക്ക് മറുപടി കൊടുക്കുമെന്ന് പറയും. ആക്ച്വലി അലക്സാണ്ടർ ജനങ്ങളെ പറ്റിക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം തന്നെ ജനങ്ങൾ പോകുന്ന സമയത്ത്, അയാൾ ഒറ്റയ്ക്കാവുന്ന സമയത്ത് ഈ സീല് പൊട്ടിച്ച് വായിച്ച് തിരിച്ച് മറുപടി എഴുതി കവറിലിട്ടാണ് കൊടുക്കുക. ജനങ്ങൾ വിചാരിക്കുന്ന ഈ സ്നേക്കാണ് അവർക്ക് മറുപടി തരുന്നത്, അതൊരു ഗോഡാണ് എന്നാണ് അവർ വിശ്വസിക്കുന്നത്. ബട്ട് ഈ ഒരു കാര്യത്തിലൂടെ ഇദ്ദേഹം പ്രശസ്തനാവാൻ തുടങ്ങി. ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ സ്നേഹിക്കും പ്രശസ്തനാവാൻ തുടങ്ങി. ഇയാൾ ഒരുപാട് പണം സമ്പാദിക്കാൻ തുടങ്ങി. മാത്രമല്ല, മനസ്സിൽ തീരെ നന്മയില്ലാത്തൊരു വ്യക്തിയാണ് ഇദ്ദേഹം എന്ന് നേരത്തെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ റിച്ചായിട്ടുള്ള ആരെങ്കിലും അവരുടെ രഹസ്യങ്ങൾ ഈ കവറിൽ എഴുതിയിട്ട് സ്നേഹിക്കിൻ്റെ മുന്നിൽ സമർപ്പിക്കുന്ന സമയത്ത് ആ രഹസ്യങ്ങൾ ചോർത്തി അവരെ ബ്ലാക്ക്മെയിൽ ചെയ്തും അലക്സാണ്ടർ പണം സമ്പാദിച്ചിരുന്നു. ഇങ്ങനെ ജനങ്ങളെ ചൂഷണം ചെയ്ത് ഇദ്ദേഹം ഒരുപാട് പണവും പ്രശസ്തിക്ക് നേടി എന്നാണ് ഓദർ ഫസ്റ്റ് പറയുന്നത്. നെക്സ്റ്റ് ഓദർ നമ്മളോട് പറയുന്നത്, ആക്ച്വലി അലക്സാണ്ടറിൻ്റെ കഥ കേൾക്കുന്ന സമയത്ത്, അലക്സാണ്ടർ ചെയ്തിരുന്ന കാര്യം കേൾക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ചിരി വരുമായിരിക്കും. കാരണം അയാളൊരു ഒറാക്കിൾ മോങ്ങറാണ്. ഭാവിയെക്കുറിച്ച് അറിയണമെന്ന് എല്ലാ ജനങ്ങൾക്കും ആഗ്രഹം ഉണ്ടാവും. ആ ആഗ്രഹമാണ് അലക്സാണ്ടർ ചൂഷണം ചെയ്തത്. ബട്ട് ഓദർ നമ്മളോട് ചോദിക്കുന്നത്, നമ്മളിങ്ങനെ വഞ്ചിക്കപ്പെടില്ല എന്ന് നമുക്ക് ഉറപ്പുണ്ടോ എന്നാണ്. ബിക്കോസ് അദ്ദേഹം മറ്റൊരു എക്സാമ്പിളും കൂടി നമ്മളോട് പറയുന്നുണ്ട്. മോൺസർ ലമാർക്കീൻ എന്നൊരു വ്യക്തി, അദ്ദേഹം ആക്ച്വലി ടാമ്പയിലെ ന്യൂ ഏജ് അസംബ്ലി ചേർച്ചിലെ പാസ്റ്ററായിരുന്നു. അതുപോലെ യൂണിവേഴ്സൽ സ്പിരിച്വൽ അസോസിയേഷനിലെ ഒരു ട്രസ്റ്റിയുമായിരുന്നു അദ്ദേഹം. ഇദ്ദേഹം ഇതുപോലെ ജനങ്ങളുടെ ഈ അറിയാനുള്ള ആഗ്രഹം, ഭാവിയെക്കുറിച്ച് അറിയാനുള്ള ആഗ്രഹത്തെ ചൂഷണം ചെയ്തൊരു വ്യക്തിയാണ്. ഈ മോൺസർ ലമാർക്കീൻ ചെയ്തിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, മരിച്ചവരോട്, അലക്സാണ്ടർ ചെയ്ത പോലെ മരിച്ചവരോട് സംസാരിക്കുന്ന രീതിയാണ് അദ്ദേഹം ഫോളോ ചെയ്തിരുന്നത്. അതായത് ആത്മാക്കളോട് സംസാരിക്കാൻ തനിക്ക് കഴിവുണ്ട് എന്ന് ലമാർക്കീൻ ജനങ്ങളെ വിശ്വസിപ്പിച്ചിരുന്നു. അങ്ങനെ 13 കൊല്ലം അദ്ദേഹം ജനങ്ങളെ വഞ്ചിച്ചിട്ടുണ്ട്. അലക്സാണ്ടർ ചെയ്ത പോലെ ആത്മാക്കളോട് ചോദിക്കേണ്ട കാര്യങ്ങൾ ഒരു കവറിലിട്ട് സീല് ചെയ്ത് നൽകാൻ അദ്ദേഹം ആവശ്യപ്പെടും. എന്നിട്ടൊരു പ്രത്യേക ലൈറ്റിൻ്റെ സഹായത്തോടെയോ അല്ലെങ്കിൽ കവറിൽ യൂസ് ചെയ്തിട്ടുള്ള ഒരു സൊല്യൂഷൻ്റെ സഹായത്തോടെയോ കവറിൻ്റെ ഉള്ളിൽ, അതായത് കവറ് ഓപ്പൺ ചെയ്യാതെ അതിൻ്റെ ഉള്ളിൽ ജനങ്ങൾ എന്താണ് എഴുതിയത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ടായിരുന്നു. എന്നിട്ട് അദ്ദേഹം ആ കവറ് തുറക്കാതെ ജനങ്ങൾക്ക് മുന്നിൽ തന്നെ അതിനുള്ള മറുപടി ആത്മാക്കളോട് സംസാരിക്കുന്ന രൂപത്തിൽ കവറിലുള്ള കാര്യങ്ങൾ അറിഞ്ഞ് അദ്ദേഹം ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കും. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഓവർ കോൺഫിഡൻസും പറയുന്ന കാര്യങ്ങൾ അന്ധമായിട്ട് വിശ്വസിക്കാനുള്ള ജനങ്ങളുടെ പവറും കൊണ്ട് ഇദ്ദേഹത്തിന് ഒരുപാട് കാലം ജനങ്ങളെ ചീറ്റ് ചെയ്യാൻ സാധിച്ചു. ആക്ച്വലി പിന്നീട് അദ്ദേഹം തന്നെ തുറന്ന് പറയുന്നുണ്ട്, അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു കഴിവൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഒരു ലൈറ്റിൻ്റെ സഹായത്തോടെയും കവറിൽ യൂസ് ചെയ്യുന്ന ലോഷൻ്റെ സഹായത്തോടെയാണ് കവറിൻ്റെ ഉള്ളിലെ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ബട്ട് ഒരുപാട് കാലം, ഏകദേശം 13 വർഷത്തോളം ഇദ്ദേഹത്തിനും ജനങ്ങളെ വഞ്ചിച്ച് ജീവിക്കാൻ സാധിച്ചു എന്നാണ് നരേറ്റർ നെക്സ്റ്റ് പറയുന്നത്. സെക്കൻഡ് സെഞ്ചുറിയിൽ അലക്സാണ്ടറിൻ്റെ ടൈമു മുതൽ ഇതുവരെ ഒരുപാട് ആളുകൾ ഇതുപോലെ തങ്ങൾക്ക് സ്പെഷ്യൽ പവർ ഉണ്ട്, ഒക്കൾട്ട് പവേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ മാജിക്കൽ പവേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞ് പണം ഉണ്ടാക്കുന്നുണ്ട്. ചാൾസ് മക്കേ 1852 ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തിരുന്നു. അതിൻ്റെ പേരാണ് എക്സ്ട്രാ ഓർഡിനറി പോപ്പുലർ ഡെലൂഷൻസ് ആൻഡ് മാഡ്നസ് ഓഫ് ക്രൗഡ്സ്. ഈ ബുക്കിലൂടെ അദ്ദേഹം നമ്മളോട് ചർച്ച ചെയ്യുന്നത് ആൽക്കമി, പ്രൊഫസി, ഫെയ്ത്ത് ഹീലിംഗ്, ഹോണ്ടഡ് ഹൗസസ്, ക്രൂസൈഡ്സ്, അതുപോലെ ദി ഇൻഫ്ലുവൻസ് ഓഫ് പൊളിറ്റിക്സ് ആൻഡ് റിലീജിയൻ ഓൺ ദ ഹെയർ ആൻഡ് ബേർഡ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ജനങ്ങളെ ചീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ വളരെ പ്രശസ്തമായിട്ട് ചീറ്റിങ് നടന്ന കാര്യങ്ങളാണ് അതിൽ ചർച്ച ചെയ്യുന്നത്. ഈ ബുക്ക് വായിച്ചതിന് ശേഷം നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്, എങ്ങനെയൊക്കെയാണ് നമ്മൾ ചീറ്റിങ്ങിന് വിധേയമായത് എന്ന്. ഇന്നും ഇതുപോലുള്ള ഒരുപാട് ഫ്രോഡ്സ് നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരുന്നുണ്ട് അല്ലെങ്കിൽ നിലനിൽക്കുന്നുണ്ട് എന്നാണ് ഓദർ നെക്സ്റ്റ് പറയുന്നത്. 20-ആം നൂറ്റാണ്ടിലും ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് എന്ന് ഓദർ പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഭൂമിക്ക് പുറത്ത് ജീവികളുണ്ട്, അവ മനുഷ്യരെ രക്ഷിക്കാൻ വരുമെന്ന് ഒരുപാട് പേര് അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നത് നമ്മൾ കേട്ടു. സയൻസും ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ അവകാശപ്പെടുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു ജനറേഷനിൽ നിന്നും അടുത്ത ജനറേഷനിലേക്ക് ഹെറിഡിറ്റി ഒരു DNA മോളിക്കുലിലൂടെ പാസ് ചെയ്യും. അതുപോലെ ഡിസ്കവറി ഓഫ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ, കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് തുടങ്ങിയവയൊക്കെയാണ് സയൻസിൻ്റെ അവകാശവാദങ്ങൾ.
അതുപോലെ ഏറ്റവും കൂടുതൽ പേർ അവകാശവാദങ്ങൾ നടത്തുന്ന ഒന്നാണ് എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ. അതായത് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ മുൻകൂട്ടി അറിയാനുള്ള കഴിവാണിത്. നമ്മളുമായിട്ട് ക്ലോസ് റിലേഷനുള്ള ഒരു വ്യക്തിയുടെ മരണം നമുക്ക് മുൻകൂട്ടി അറിയുക, അല്ലെങ്കിൽ അദ്ദേഹം മരിക്കുമെന്ന് തോന്നുക, ഇതൊക്കെയാണത്. പക്ഷേ ഓദർ പറയുന്നത് ഇത് പലപ്പോഴും കോയിൻസിഡൻസ് മാത്രമാണ്. നമ്മൾ പലപ്പോഴും അങ്ങനത്തെ സ്വപ്നങ്ങൾ കാണാം, അല്ലെങ്കിൽ അങ്ങനത്തെ തോന്നലുകൾ ഉണ്ടാവാം. ബട്ട് മരണം സംഭവിക്കുമ്പോൾ നമ്മൾ ഇതിനെ റിയാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്യുകയാണ് എന്നാണ് ഓദർ പറയുന്നത്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഓദർ രാത്രി ഉറങ്ങുന്ന സമയത്ത് ഇതുപോലെ അദ്ദേഹത്തിൻ്റെ ക്ലോസ് റിലേഷനിലുള്ള ഒരു വ്യക്തി മരണപ്പെട്ടതായിട്ട് സ്വപ്നം കാണുകയാണ്. അദ്ദേഹം ആകെ പേടിച്ച് നെട്ടി ഉണർന്ന്. ഓദർ പറയുന്നുണ്ട് അദ്ദേഹത്തെ ഒന്ന് ഫോൺ ചെയ്യാൻ പോലുള്ള ധൈര്യം കൂടി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ബട്ട് അദ്ദേഹം മരിച്ചൊന്നും പോയിട്ടില്ല, ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. ബട്ട് ഓദർ പറയുകയാണ് ആക്ച്വലി അദ്ദേഹം മരണപ്പെട്ട് പോകാത്തതുകൊണ്ട് ഓദർ അത് അവിടെ മറക്കും. ബട്ട് അദ്ദേഹം മരിച്ചിരുന്നെങ്കിൽ ഈ കാര്യങ്ങൾ ഓദർ ബാക്കിയുള്ളവരോട് ഷെയർ ചെയ്യും. അതൊരു എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ ആയിട്ട് ആളുകൾ കാണും. അപ്പോൾ ഓദർ പറയുന്നത് സംഭവിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അല്ലെങ്കിൽ ഓർത്ത് വെക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ റിയാലിറ്റി അല്ല, ജസ്റ്റ് കോയിൻസിഡൻസ് മാത്രമാണ്. സാഹചര്യങ്ങളും ഉണ്ട്, ചില സമയത്ത് അത് ശരിയാവുകയാണ്, നമുക്കങ്ങനത്തെ തോന്നലുകളൊക്കെ ഉണ്ടാവും. ബട്ട് സംഭവിച്ച കാര്യങ്ങൾ മാത്രമാണ് പലപ്പോഴും നമ്മൾ ഓർത്തിരിക്കുക എന്നും കൂടിയാണ് ഓദർ പറയുന്നത്. ഇതുപോലെ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന മറ്റൊരു അന്ധവിശ്വാസമാണ് ഫ്ലയിങ് സോസസ്, പറക്കും തളികൾ. പലരും പറയാറുണ്ട് അന്യഗ്രഹത്തിൽ നിന്ന് സന്ദർശകർ വന്നാണ്, വിസിറ്റേഴ്സ് വന്നതാണ്, അവർ ഭൂമിയിലുള്ള ആളുകളെ തട്ടിക്കൊണ്ടുപോയി, തടവിൽ വെച്ചു, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്. ബട്ട് അതിന് കൃത്യമായിട്ടുള്ള ഒരു പ്രൂഫ് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. നരേറ്റർ പറയണത് ചിലപ്പോൾ എന്താവും, വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റ് ഉയർന്ന് പൊങ്ങുന്നതാവാം, അല്ലെങ്കിൽ വിമാനങ്ങളാവാം, അല്ലെങ്കിൽ അതുപോലുള്ള നാസയുടെയോ മറ്റോ. അദ്ദേഹം ഒരു എക്സ്പീരിയൻസ് പറയുന്നുണ്ട്, നാസയുടെ ഒരു വെതർ പ്ലെയിൻ കണ്ടിട്ട് ആളുകൾ പറക്കും തളികളാണ്, ഫ്ലയിങ് സോസസ് ആണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. 1977 തന്നെ അമേരിക്കൻ ഗവൺമെൻറ് UFO റിപ്പോർട്ടിൻ്റെ ബേസിൽ നാസയോട് ഫ്ലയിങ് സോസേഴ്സിനെ കുറിച്ച് പഠിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. ബട്ട് അവരുടെ പഠനത്തിൽ അവർ പ്രഖ്യാപിച്ചൊരു കാര്യമുണ്ട്, ഫ്ലയിങ് സോസേഴ്സ് ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല എന്ന്. ബട്ട് ഇന്നും ആളുകളുടെ മൈൻഡിൽ ഫ്ലയിങ് സോസേഴ്സ് എന്നൊരു സംഭവമുണ്ട്, അതും ഒരു അന്ധവിശ്വാസമാണ് എന്നാണ് ഓദർ പറയുന്നത്. പ്രൊഫഷണൽ സയൻറ്റിസ്റ്റുകൾ പലപ്പോഴും ഇത്തരം സൂഡോ സയൻസിനെ കുറിച്ച് പഠിക്കാൻ യാതൊരു ഇൻട്രസ്റ്റും കാണിക്കാറില്ല എന്നും നരേറ്റർ പറയുന്നു. പലപ്പോഴും സമൂഹത്തിൽ നിലനിൽക്കുന്ന വിശ്വാസങ്ങൾക്ക്, ഇത്തരം അന്ധവിശ്വാസങ്ങൾക്ക് സയൻറ്റിഫിക് അടിത്തറ ഒന്നും ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം അന്ധവിശ്വാസങ്ങൾ ഉപയോഗിച്ചിട്ട് ഒരുപാട് ആളുകൾ പണം സമ്പാദിക്കുന്നു. സ്യൂഡോ സയൻറ്റിസ്റ്റുകൾ എന്നാണ് നമ്മളിവരെ വിളിക്കുന്നത്. സ്യൂഡോ സയൻസ് ജനങ്ങളെ വഞ്ചിച്ച് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് പണം സമ്പാദിക്കുന്ന ആളുകൾ നമ്മൾ തുടക്കത്തിലേക്ക് ഡിസ്കസ് ചെയ്തു. ഇനി നരേറ്റർ മുന്നോട്ട് വെക്കുന്ന ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇത്തരം ആളുകളടുത്ത് നിന്ന്, സ്യൂഡോ സയൻറ്റിസ്റ്റുകളടുത്ത് നിന്ന് ജനങ്ങളെ മോചിപ്പിക്കാൻ റിയൽ സയൻസിന് മാത്രമേ സാധിക്കുള്ളൂ. നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്ത ഈ ചാപ്റ്ററിൻ്റെ തീം എന്ന് പറയുന്നതും അതാണ്. സ്യൂഡോ സയൻസിനുള്ള ഒരു സൊല്യൂഷനാണ്, റെമഡിയാണ് റിയൽ സയൻസ്. ബട്ട് പലപ്പോഴും സയൻറ്റിസ്റ്റുകൾ ഇത്തരം കാര്യങ്ങൾ, സ്യൂഡോ സയൻസിൽ പറയുന്ന അന്ധവിശ്വാസങ്ങളെക്കുറിച്ചൊന്നും പഠിക്കാൻ താല്പര്യപ്പെടാറില്ല. ബിക്കോസ് ഇത്തരം കാര്യങ്ങൾക്ക് സയൻറ്റിഫിക്കായിട്ട് യാതൊരു അടിത്തറയുമില്ല. ജനങ്ങൾ പറയുന്ന കാര്യങ്ങളാണ് പലപ്പോഴും സമൂഹത്തിൽ നിലനിൽക്കുന്നത്, അതിന് സയൻറ്റിഫിക്കായിട്ട് യാതൊരു തെളിവുമില്ല. ബട്ട് നരേറ്റർ ഇവിടെ മുന്നോട്ട് വെക്കുന്ന കാര്യം, സയൻറ്റിസ്റ്റുകൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചാൽ മാത്രമേ, അതിന് സയൻറ്റിഫിക്കായിട്ട് പഠനങ്ങൾ നടത്തിയാൽ മാത്രമേ ജനങ്ങൾ മൈൻഡിൽ നിന്നും ഇത്തരം അന്ധവിശ്വാസങ്ങൾ ഒഴിവാക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് നരേറ്റർ പറയുന്നത്. സയൻസ് മോർ ഇൻട്രിക്കേറ്റ് ആൻഡ് സബ്ടിലുമാണ് എന്നാണ് ഓദർ പറയുന്നത്. അതായത് വളരെ സവിശേഷതകളും ആഴത്തിലുള്ള ഒന്നുമാണ് സയൻസ്. സോ അത് നമുക്ക് മുന്നിൽ കാണിച്ചു തരുന്നത് നമ്മളെയൊക്കെ അതിശയിപ്പിക്കുന്ന ഒരു വലിയ യൂണിവേഴ്സിനെ കുറിച്ചാണ്. ഈ പ്രപഞ്ചത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ സയൻസ് നമുക്ക് മുന്നിൽ കാണിച്ചു തരുന്നുണ്ട്. സയൻസിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ എന്ന് പറയുന്നത് അത് ട്രൂത്താണ്, സത്യമാണ്. സത്യം മാത്രമാണ് സയൻസിലുള്ളത്. അതായത് പ്രൂഫ് വേണം, തെളിവുകൾ വേണം. അങ്ങനെ പഠനത്തിലൂടെയും നിരീക്ഷണത്തിലൂടെയാണ് സയൻസ് നമ്മളോട് സംസാരിക്കുന്നത്. സോ അവിടെ ട്രൂത്ത് ഉണ്ട്. ബട്ട് ഇത്തരം കാര്യങ്ങളിൽ, അന്ധവിശ്വാസങ്ങളിൽ, സ്യൂഡോ സയൻസിൽ യാതൊരു തെളിവുകളുമില്ല. സോ ഓദർ പറയുന്നത് സ്യൂഡോ സയൻസ് ഉപയോഗിച്ച് ജനങ്ങളെ വഞ്ചിച്ച് ജീവിക്കുന്നവരെ ജനങ്ങൾക്ക് മുന്നിൽ ബോധ്യപ്പെടുത്താൻ, അവരെ ചീറ്റിങ്ങിനെ കുറിച്ച് ബോധ്യപ്പെടുത്താൻ റിയൽ സയൻസിന് മാത്രമേ സാധിക്കൂ എന്നാണ് ഓദർ ഈ ചാപ്റ്ററിലൂടെ, ഈ ഫീച്ചറിലൂടെ നമ്മളോട് പറയുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സ്യൂഡോ സയൻസിനുള്ള റെമഡി എന്ന് പറയുന്നത് റിയൽ സയൻസാണ്. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിലുള്ളത്.
നമ്മൾ ഡിസ്കസ് ചെയ്ത ചാപ്റ്ററിൻ്റെ സമ്മറിയാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫസ്റ്റ് സെമ്മിലെ നൈറ്റ് വാക്കേഴ്സ് ആൻഡ് മിസ്റ്ററി മോങ്ങേഴ്സ് സെൻസ് ആൻഡ് നോൺ സെൻസ് അറ്റ് ദ എഡ്ജ് ഓഫ് സയൻസ് എന്ന കാൾ സാഗൻ്റെ ഫീച്ചറാണ്. നിങ്ങൾക്ക് ഈ ക്ലാസ് യൂസ്ഫുള്ളായി എന്ന് വിശ്വസിക്കുന്നു. വളരെ ഷോർട്ടായിട്ട് അതിൻ്റെ സമ്മറിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത്. നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു ഓൾ.